നമസ്തെ. ഭാരതീയ വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഭാരതീയ സംഗീതം അതിലൊരു പ്രധാന ഘടകമാണ്, ആയുർവേദം ഒരു പ്രധാന ഘടകമാണ്, അതുപോലെ തന്നെ കളരി, നാട്യശാസ്ത്രം ഇതുപോലുള്ള പല ശാസ്ത്രങ്ങളും, ശിവപുരാണം പോലുള്ള പല പുരാണങ്ങളും ഉപനിഷത്തുക്കളും വേദങ്ങളും ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്, ആഗമങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഭാരതീയ വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു വലിയ കടൽ പോലെയാണ്. ഒരിക്കലും നമ്മളെ അതിനെ കൈക്കകത്താക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ജന്മത്തിൽ എല്ലാവർക്കും ഒന്ന് പ്രയത്നിക്കാം, ആ കടലിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി വെള്ളമെങ്കിലും ഒന്ന് തൊടാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും പ്രയത്നിക്കാം. ഇത്രയും മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഭാരതീയ വിജ്ഞാനത്തിൽ നമ്മൾ ആയുർവേദത്തെ എടുക്കുകയാണെങ്കിൽ, അഷ്ടാംഗ ഹൃദയം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അഷ്ടാംഗ ഹൃദയത്തിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ രോഗവും എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? ഒന്നുകിൽ പൂർവജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ട് രോഗങ്ങൾ മനുഷ്യന് വരാം, അതല്ലെങ്കിൽ ഈ ജന്മത്തിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെയും സത്കർമ്മത്തിൻ്റെയും അന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള ചിന്തയില്ലാത്ത രീതിയിലുള്ള കർമ്മത്തിൻ്റെയും ഭാഗമായിട്ടാണ് രോഗദുരിതങ്ങൾ വരുന്നത്. ഇതിനൊക്കെ ഏക ഒരു കാരണം പിന്നെയും അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്നും എൻ്റേതെന്നും ഉള്ള അഹന്തയാണ് നമ്മുടെ പല രോഗങ്ങളായിട്ടും, മുട്ടുവേദനയായിട്ടും ക്യാൻസറായിട്ടും ഡയബറ്റീസുമായിട്ടും നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അപ്പോൾ ഈ മുട്ടുവേദനയും ക്യാൻസറും ഡയബറ്റീസും കിഡ്നി പ്രോബ്ലം ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം, ഞാനെന്നുള്ള ഭാവം, എൻ്റെ മനസ്സിലെ അസൂയ, എൻ്റെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ഇമോഷൻസുമാണ് രോഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ രോഗമായിട്ട് വരുന്ന ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് തടയാം? മനസ്സെന്ന് പറഞ്ഞാൽ സദാ അത് ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ സദാ ഞാനെന്നും എൻ്റേതെന്നും ഭാവമുള്ള ഒരാൾക്ക്, എപ്പോഴും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും രോഗദുരിതങ്ങളും വരും. അപ്പോൾ ഇതിനെന്താണൊരു മാർഗം? നമ്മളുടെ ചിന്തയെ ശുദ്ധമാക്കുക. ചിന്തയെ ശുദ്ധമാക്കി പ്രവൃത്തിയും ശുദ്ധമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ചിന്തയെ ശുദ്ധപ്പെടുത്തിയാൽ മതിയോ എന്നെല്ലാവർക്കും ഒരു സംശയം വരും. അങ്ങനെയല്ല, വരുന്നതിന് മുമ്പ്, അസുഖം വരുന്നതിന് മുമ്പ് ചിന്തകൾ ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ചിന്ത നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രവൃത്തി നമ്മൾ ശ്രദ്ധിക്കണം, ഇത് മൂന്നും അലൈൻഡായിട്ട് ഒരേ ധാരയിൽ പോവുകയാണെങ്കിൽ ഒരു രോഗദുരിതവും നമുക്ക് വരേണ്ടതല്ല, ഒന്ന്. പിന്നെ രണ്ട്, ദാനം. ദാനം എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസികൾക്ക് തീരെയില്ല. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൂടുതൽ എന്തുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസികൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാനമില്ല എന്നുള്ളതാണ്. നമ്മൾ 10,000 രൂപ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100 രൂപയെങ്കിലും ധർമ്മകാര്യത്തിന് വേണ്ടി കൊടുക്കണം. നമ്മൾ ആഡംബരം കാണിക്കാനും ഞാൻ വലുതാണെന്ന് കാണിക്കാനും കോടിക്കണക്കിന് രൂപ ചിലവാക്കും. പക്ഷേ ഒരു ദാനധർമ്മത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് ചെയ്യണോ വേണ്ടേ എന്ന്. പക്ഷേ ആ ധർമ്മം നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ 100 രൂപയായിരിക്കും ചിലപ്പോൾ നമ്മുടെ തല കാക്കുന്നത്. കാരണം ധർമ്മം തല കാക്കും, വേറെ ഒന്നും നമ്മുടെ തല കാക്കാൻ പോകുന്നില്ല. നമ്മൾ ഇന്നിരിക്കുന്ന പദവിയും അന്തസ്സും സ്വത്തും സമ്പത്തും ഒന്നും നമ്മുടെ കൂടെ വരാനും പോകുന്നില്ല, പുണ്യം മാത്രമേ കൂടെ വരുള്ളൂ. അപ്പോൾ ഈ പുണ്യം എങ്ങനെ സമ്പാദിക്കും? മക്കൾക്ക് വേണ്ടി ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും വീടും വിദ്യാഭ്യാസവും ഒക്കെ ചേർക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പുണ്യം ചേർത്താൽ മതി, ബാക്കി അവർ വന്നോളും. പുണ്യം സമ്പാദിക്കാതെ നിങ്ങൾ ഇനി എന്തൊക്കെ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടും പ്രയോജനമില്ല. അപ്പോൾ എങ്ങനെ പുണ്യം സമ്പാദിക്കും? ധർമ്മകാര്യങ്ങൾ ചെയ്യുക. ധർമ്മകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. ഇല്ലാതെ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഡ്രൈവറിനോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആളിനോ ഞാനൊരു 100 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ധർമ്മമാവുന്നില്ല. ഒരു ധർമ്മ സംസ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര അറിവിന് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, സംസ്കാരത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ആ പൈസ മാത്രമേ നമ്മുടെ തല കാക്കുകയുള്ളൂ, ആ ധർമ്മം മാത്രമേ നമ്മുടെ ജീവൻ കാക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയേണ്ട കാര്യം, ചിന്തിക്കേണ്ട കാര്യം കൂടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾക്ക് വേണ്ടി പുണ്യം ചേർക്കുക, ബാക്കിയെല്ലാം താനേ ചേർന്നോളും. അവരവർക്ക് വേണ്ടി പുണ്യം ചേർക്കുക, ബാക്കിയെല്ലാം താനേ ചേർന്നോളും. ഇല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എല്ലാം ബാങ്കിൽ കിടക്കും, നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ ആ ബാങ്ക് ബാലൻസ് കൊണ്ട് പിന്നെ വല്ല പ്രയോജനവും ഉണ്ടോ? എണീച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ബാങ്ക് ബാലൻസ് അതുപോലെ തന്നെ ബാക്കി എല്ലാ വസ്തുക്കളും ഒരു സാരിയുടെ ഫ്രില്ല് പോലെയാണ്.
ഫ്രില്ല് തന്നെ മുഴുവൻ സാരി ആയാൽ അത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതിനൊക്കെ ഒരു കൈ അളവ് എല്ലാ ആവശ്യത്തിനും വേണം. ധനം ആവശ്യത്തിന് വേണം, സമ്പാദ്യം ആവശ്യത്തിന് വേണം, വിദ്യാഭ്യാസം ആവശ്യത്തിന് വേണം. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. മുമ്പ് നമ്മുടെ മുന്നോറുകൾ, അതായത് നമ്മുടെ പൂർവീകർ, അവർ ധനസമ്പാദത്തിന് മാത്രമല്ല പ്രാധാന്യം കൊടുത്തിരുന്നത്. അവർക്കൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഒരു പൂർവീകനായിട്ടുള്ള ഒരു വീട്ടിലൊരു ഗ്രഹനാഥൻ, ഒരു സാധാരണ ഗ്രഹനാഥനാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എത്ര പേർക്ക്, എത്ര പണ്ഡിതന്മാർക്ക് വാല്യൂ ഉണ്ട്? കാരണം അവർക്ക് വാക്കുശുദ്ധമല്ല, ഏത് രീതിയും ധനം സമ്പാദിക്കുക എന്നുള്ള മാത്രമാണ് ഇന്ന് ഇന്നത്തെ ഒരു ലക്ഷ്യമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ധനസമ്പാദനം വേണം, പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്തയോ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം കുടുംബമാണ് ഏറ്റവും ബേസ്. വീട്ടിൽ നിന്ന് തന്നെ ആ വിദ്യാഭ്യാസം തുടങ്ങിയാലേ നാട്ടിന് ആ ഒരു പ്രതിഫലനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുണ്യ സമ്പാദനം, ധർമ്മ സംസ്ഥാപനം, അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെയും പുണ്യത്തോടൊപ്പം തന്നെ സ്നേഹം എന്ന് പറയുന്ന ആ കനിവ്, മനുഷ്യത്വം ഇന്ന് എല്ലാവരിലും എല്ലാം ഉണ്ട്, പക്ഷെ മനുഷ്യത്വം ഇല്ല. ഇഷ്ടംപോലെ കാറുണ്ട്, ഇഷ്ടംപോലെ ബംഗ്ലാവുണ്ട്, ഇഷ്ടംപോലെ എല്ലാം ഉണ്ട്, പക്ഷേ മനുഷ്യത്വം ഇല്ല. ഈ മനുഷ്യത്വം കടയിൽ വിലയ്ക്ക് വാങ്ങിയാൽ കിട്ടുന്ന സാധനമല്ല, അത് ഹൃദയത്തിൽ നിന്നുണ്ടാവണം. ഇപ്പം മനുഷ്യത്വം എങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നത്? നല്ല ചിന്തയും ധർമ്മബോധവും വരുമ്പം മാത്രമാണ്. അതായത് ഇഷ്ടംപോലെ ശാസ്ത്രങ്ങൾ നമുക്കുണ്ട്. ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് നമ്മൾ കയ്യിൽ വെച്ചത് കൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല. ജീവിക്കാനുള്ള ശാസ്ത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ജീവിക്കാനുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞത് നമ്മൾ സൗഖ്യമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബം സൗഖ്യമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക, നമ്മുടെ ദേശം സൗഖ്യമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക, ഈ പ്രപഞ്ചം മുഴുവൻ സസ്യജാലങ്ങൾ തൊട്ട് പക്ഷി മൃഗാദി തൊട്ട് എല്ലാവരോടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഭാര്യയോടും മക്കളോടും മാത്രമല്ല ഉത്തരവാദിത്വം, ഉത്തരവാദിത്വം നമുക്ക് ഈ പ്രപഞ്ചത്തിനോടുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിനോടുള്ള കടം വീട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തു, എല്ലാം കൊടുത്തു, അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഈ സന്തോഷം എങ്ങനെ വരും? നമ്മുടെ സച്ചിന്തയും സത്പ്രവൃത്തിയിലൂടെയും ധർമ്മത്തിലൂടെയും മാത്രമാണ് വരുന്നത്. കാരണം ധർമ്മം എന്ന് പറയുന്നത് ദുഃഖത്തിനെ അകറ്റാനുള്ള സാധനമാണ്. ധർമ്മം, ധ്യാനം മനസ്സിനെ ശുദ്ധി ചെയ്യുമെങ്കിൽ ധർമ്മം ദുഃഖത്തിനെ ശുദ്ധി ചെയ്യും. അപ്പോൾ നമുക്ക് ദുഃഖവും കഷ്ടവും വേദനയും ഉണ്ടെങ്കിൽ നമ്മൾ ദാനം ചെയ്ത് തുടങ്ങണം. സമ്പത്താണ് നമുക്ക് പ്രശ്നമെങ്കിൽ, സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ദാനം ചെയ്യണം. ദാനം ചെയ്യുമ്പോൾ, റെഗുലറായിട്ടുള്ളൊരു ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ദുഷ്കർമ്മം നമ്മളിൽ നിന്നും താനേ പോയി നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം നമുക്ക് നല്ല വിജയവും ഐശ്വര്യവും ഉണ്ടാവും. ഇല്ലാതെ നമ്മൾ കൊടുക്കാത്തതൊന്നും നമ്മളിലോട്ട് വരാറില്ല. നമ്മളെന്ത് പ്രപഞ്ചത്തിൽ കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. സ്നേഹവും സമാധാനവും സഹവൃത്തിത്വവുമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. മറിച്ച് നമ്മളിതൊന്നുമല്ല കൊടുക്കുന്നത്, വിദ്വേഷവും വൈരാഗ്യവുമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കൊടുക്കുന്നതെങ്കിൽ അതെല്ലാം രോഗദുരിതങ്ങളായിട്ട് നമ്മളിലേക്ക് തന്നെ വരും.